തിരുനബിയുടെ അടുക്കൽ വന്നു സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ് ആളുകൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ് അത് ചർച്ചാവേളയാണ് അപ്പോൾ അയാൾ ചോദിച്ചു സാലഹു സായിലുൻ ഖാല യാ റസൂലല്ലാ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗല എനിക്ക് ഇസ്ലാമിൽ ഒരു ഉപദേശം തരണം ഇസ്ലാമിൽ എനിക്കൊരു വർത്തമാനം നിങ്ങൾ പറഞ്ഞു തരണം ഇസ്ലാമിനെ കുറിച്ച് ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക് അങ്ങയോടല്ലാതെ വേറെ ഒരാളോടും അതിനെക്കുറിച്ച് ചോദിക്കാൻ അവസരം വരാത്ത വിധം സമഗ്രമായ വ്യക്തതയുള്ള ഒരു ഉപദേശം എനിക്ക് താ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി ഇദ്ദേഹത്തോട് പറഞ്ഞു ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം ഖുൽ നീ പ്രഖ്യാപിക്കുക ആമൻതു ബില്ലാ ഞാൻ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക സുമ്മസ്തഖിം പിന്നീട് ആ മാർഗത്തിൽ ഖുർആനിന്റെ സുന്നത്ത് നിർദ്ദേശാനുസാരം ജീവിക്കാൻ പഠിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിൽ നിനക്ക് തുടർച്ചയുണ്ടാവട്ടെ ഇടയ്ക്ക് ഈമാൻ എന്ന് പുറത്തു പോകും അപ്പോൾ മുനാഫിക്കോ മുഷിരിക്കോ കാഫിറോ ആയിപ്പോകും പിന്നെ വീണ്ടും ഈമാനിലേക്ക് തിരിച്ചു വരും അടുത്ത ഘട്ടം പിന്നെയും പുറത്താകും ഈ പരിപാടി നിർത്തിയിട്ട് ഇസ്തിഖാമത്തോടെ നൈരന്തര്യമുള്ളവനാവുക എന്നാണ് മലയാളത്തിൽ പറയുക നിരന്തരം മുസ്ലിമായി തന്നെ ജീവിക്കുക മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക എവിടെയാകുമ്പോഴും മുസ്ലിം ആവുക ഏത് രംഗത്തും മുസ്ലിം ആവുക ഏത് രംഗത്തും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം ഇസ്തിഖാമത്ത് എന്ന പദത്തിൻ്റെ സാങ്കേതികാർത്ഥം ഈ ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അൽ ഇസ്തിഖാമത്ത് ഫിൽ ഇസ്തിലാഹ് സാങ്കേതികമായി പറഞ്ഞാൽ ഹിയൽ വഫാഉ ബിൽ ഉഊദി ബിൽ ഉഊദി കുല്ലഹ അല്ലാഹുമായി ചെയ്ത എല്ലാ കരാറും പാലിക്കലാണ് അല്ലാഹുമായി നമുക്കൊരു കരാറുണ്ട് ഓരോ റക്അത്തിലും ഈ കരാറ് പറയുന്നവരാ നമ്മൾ ഫാത്തിഹ സൂറ ഓതുമ്പോൾ അല്ല മറുപടി പറയുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അതാണ് നിസ്കാരത്തിൻ്റെ രീതി അത് തമ്പുരാനുമുള്ള അഭിമുഖ സംഭാഷണമാണ് മുനാജാത്താണ് മുനാജാത്തുലില്ല അങ്ങനെ നമ്മൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നെത്തുമ്പോൾ നമ്മളത് പറയുമ്പോൾ അല്ല പറയും ഹാദാ ബൈനി വബൈനഹു ഇതാണ് ഞാനും അവനും തമ്മിലുള്ള കരാർ ഇതൊരു കരാറാ പലപ്പോഴും പല കരാറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ ദിനേന പുതുക്കുന്ന ഈ കരാറിനെ കുറിച്ച് ഓർമ്മയുണ്ടാവാറില്ല ഹാദാ ബൈനി വബൈനഹു ഇത് ഞാനും അവനും തമ്മിലുള്ള കരാറാണ് എന്താണ് അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കും അവനോട് മാത്രം സഹായം തരും അള്ളാഹുവിൻ്റെ കൽപ്പനസ് ജീവിക്കൂന്നാ അത് നെഞ്ചത്ത് കൈവച്ച് പ്രഖ്യാപിക്കുന്നവരായി മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള അള്ളാഹുവുമായി നടത്തിയ എല്ലാ കരാറും പൂർത്തീകരിക്കലാണ് ഇസ്തിഖാമത്ത് അപ്പം മുലാസിമത്ത് സിറാത്തിൽ മുസ്തഖീമ ബിരിആയത്തി ഹദ്ദി തവസ്സുത്ത് ഫീ കുല്ലിൽ ഉമൂർ എല്ലാ കാര്യങ്ങളും സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ആവാൻ നിരന്തരം ശ്രമിക്കുക ഈ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാചകം എന്താ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ നയിക്കണമെന്നാ അപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്ന വിശ്വാസി ആ കരാർ അനുസരിച്ച് മുലാസിമത്തു സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നിരന്തരം തുടരണം ഇസ്ലാമിൽ തന്നെ തുടരണം ചെയ്യാൻ പാടുള്ളത് ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാതിരിക്കുകയും വേണം പറയാൻ പാടുള്ളത് പറയുകയും പറയാൻ പാടില്ലാത്ത പറയാതിരിക്കുകയും വേണം കേൾക്കാൻ പറ്റുന്നത് കേൾക്കുകയും കേൾക്കാൻ പറ്റാത്ത കേൾക്കാതിരിക്കുകയും വേണം സമ്പാദനത്തിൻ്റെ വഴി പറ്റുന്നതും പറ്റാത്തതും വേർതിരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണം അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ മുലാസിമത്തു സിറാത്തുൽ മുസ്തഖീം ഉണ്ടാവണം ഫീ കുല്ലി അംരിൻ ദീനീ വ ദുനിയവി ദീനാവട്ടെ ദുനിയാവട്ടെ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ വീക്ഷിക്കുന്നവരാണല്ലോ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ പറയാം ദീനീ കാര്യമാവട്ടെ ദുനിയാവിൻ്റെ കാര്യമാവട്ടെ ഏത് കാര്യത്തിനും സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം എത്ര വ്യക്തമായ ഉദാഹരണമാണ് എത്ര വ്യക്തിയുടെ നിർവചനമാണ് അതുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കണം അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് ആ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെയും തിരുനബിയുടെയും കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിരന്തരമായി ത്യാഗ പരിശ്രമം അർപ്പിക്കുക എന്നത് ത്യാഗ പരിശ്രമം അർപ്പിക്കുക എന്നത് ത്യാഗം ചെയ്യുക എന്നത് നമ്മൾ ഇസ്ലാമിൽ ത്യാഗം ചെയ്യാത്തവരാണ് നമുക്കത് അറിയില്ല എന്താ ഇസ്ലാമിലെ ത്യാഗം എന്നെയും നിങ്ങളെ സംബന്ധിച്ച് വലിയ ത്യാഗം നിസ്കരിക്കലാണ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നു ഒലുവെടുക്കുന്നു നിസ്കരിക്കുന്നു അതിന് പള്ളിയിൽ പോകുന്നു ഇത് ഭയങ്കര ത്യാഗമാണ് ഇത് ഇസ്ലാമിൽ ത്യാഗമാണോ അത് ഇസ്ലാമിൽ വലിയ ത്യാഗമൊന്നുമല്ല അതൊരു വിശ്വാസി മുസ്ലിമായ ഉടനെ നടക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ നിരന്തരമായി സംഭവിക്കുന്ന രീതിയാണ് അവൻ്റെ ജീവിതം അതിനനുസൃതമായി ചലിക്കുക അവൻ്റെ സമയം ക്രമീകരിച്ച നിസ്കാരത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് രാവിലത്തെ എഴുന്നേക്കൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട രാത്രി കിടത്തവും നമസ്കാരവുമായി ബന്ധപ്പെട്ട അങ്ങനെ നമസ്കാരം ജീവിതത്തിൻ്റെ ഒരു ശൈലി സമീപനമായി മാറിയ ഒന്നായിരിക്കും പക്ഷെ നമുക്ക് വലിയ ത്യാഗം നമസ്കാരമാണ് എന്നാൽ വലിയ ത്യാഗം ഇസ്ലാമിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും നാക്കിലും ഇടപെടലും സമ്പാദ്യത്തിലും വ്യക്തി കുടുംബ സമൂഹ രാഷ്ട്ര സാമൂഹ്യ ക്രമത്തിലുമൊക്കെ ഖുർആനും സുന്നത്തും വരച്ച് കാണിച്ച ക്രമം പാലിക്കാൻ നാം സഹിക്കുന്ന ത്യാഗമുണ്ടല്ലോ അതാണ് ഇസ്തിഖാമത്ത്
ആ ഇസ്തിഖാമത്ത് സാധ്യമാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ നിര ബാധിക്കും. നമുക്ക് പലർക്കും നിര ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ചില ആളുകളെ കുറിച്ച് ആൾ പ്രായം കുറവല്ലാതെ നിരച്ചു, കുടുംബ പ്രശ്നങ്ങളാണ് കാരണം എന്ന് പറയും, ടെൻഷൻ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ് കാരണം എന്ന് പറയും, അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ഉദ്ദേശിച്ച അവസ്ഥയിൽ ആവാത്തതാണ് കാരണമെന്ന് പറയും, അല്ലെങ്കിൽ മൂപ്പരും പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നമാണ് കാരണം എന്നൊക്കെ പറയും. അങ്ങനെ ആളുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ നിരച്ചു പോവും. എന്നാൽ ഹബീബായ റസൂൽ നിരച്ചതപ്പോഴാ റസൂൽ തന്നെ പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശയ്യബത്തനി സൂറത്ത് ഹൂദ്, സൂറത്ത് ഹൂദാണ് എന്നെ നിരപ്പിച്ചത്, എനിക്ക് നിരവരാൻ കാരണം, ഞാനിങ്ങനെ ശാരീരികമായി എൻ്റെ ഈ സൗഷ്ഠവത്തിന് കോട്ടം തട്ടാൻ കാരണം സൂറത്ത് ഹൂദാണ്. ആരാ പറഞ്ഞ? ഹബീബായ റസൂൽ. ഭാര്യയും മക്കളും പ്രശ്നമായിട്ടല്ല, സാമ്പത്തിക വിഷയങ്ങളല്ല, മദീനയുടെ ഭരണക്രമം കൈകാര്യുന്ന ടെൻഷനുമല്ല. എന്താ പ്രശ്നം? പ്രശ്നം ശയ്യബത്തനി സൂറത്ത് ഹൂദ്, സൂറ ഹൂദ് എന്നെ നിരപ്പിച്ചു കളഞ്ഞു. ഇത് അൻസല ഫീഹ, അതിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഏതാ ആയത്ത്? സൂറ ഹൂദിലെ 112-ാം ആയത്ത്. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിൽ ജീവിക്കുക എന്ന് അള്ള പറഞ്ഞ ആ വചനമൂർത്ത് എനിക്ക് നിര ബാധിച്ചു എന്നാ. അതൊരു ചെറിയ സംഗതി അല്ലാത്തത് കൊണ്ടാ. ഇസ്തിഖാമത്ത് ഒരു ചെറിയ കാര്യമല്ല. ഇസ്തിഖാമത്തിനെ കുറിച്ച് ആലോചിച്ചും പഠിച്ചും പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഞാനും നിങ്ങളും നിരച്ചു പോകും. ഇപ്പം നിരച്ചിട്ടില്ല, അത്യാവശ്യമൊക്കെ വയസ്സായിട്ട് നിര കുറവാ, കാരണം നമ്മൾക്ക് ടെൻഷനില്ല, നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. റസൂലുള്ളാഹി പറയുന്നു ഈ ആയത്ത്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഹൂദിലെ 112-ാം ആയത്ത് അവതരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് നിരവെന്ന് പോയി. എന്താ അതിലെ പ്രശ്നം? പ്രശ്നം ഫസ്തഖിം എന്നാണ്. ഇസ്തിഖാമത്ത് വേണം നിനക്കുന്ന ആരോട്? ഹബീബിനോടാ. ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ച അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുത്ത ഹബീബായ റസൂലുള്ളയോടല്ല പറഞ്ഞു, ഇസ്തഖിം കമാ ഉമിർത, നിന്നോട് എങ്ങനെ കൽപ്പിച്ചു അതുപോലെ ജീവിക്കാൻ പഠിക്ക്, അതുപോലെ ഈ മാർഗത്തിൽ നിലനിൽക്ക്, അശ്രാന്ത പരിശ്രമങ്ങൾ നടത്ത്. ഇസ്തഖിം ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഈ മാർഗത്തിൽ നിലകൊള്ളണം. വമൻ താപമാക്ക, നിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് പശ്ചാത്തപിച്ച് നിന്റെ കൂടെ വന്ന ആ മടങ്ങിയ ആളുകളുണ്ടല്ലോ മുസ്ലിമീങ്ങൾ, അവരോടും പറഞ്ഞേക്ക്, വലാ തതഗൗ, നിങ്ങൾ അതിരുവിട്ടു പോവരുത്. അതിരുവിട്ടു പോവലാണ് ഇസ്തിഖാമത്തിന്ന് പുറത്തു പോവൽ. നാക്കിൽ, നോക്കിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, സംവാദത്തിൽ, ജീവിത വീക്ഷണത്തിൽ അതിരുവിടലാണ്. വലാ തതഗൗ, നിങ്ങൾ അതിരുവിട്ട് പോവരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങളറിയണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണേ, അവിടെയാണ് വിഷയം. നമ്മളീ പറയുന്നത് മതത്തിലായാൽ കുഴപ്പമില്ല, രാഷ്ട്രീയത്തിലാകുമ്പോഴേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത് കുഴപ്പമില്ല, മതത്തിലേത് കുഴപ്പമുള്ളൂ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ സമ്പാദ്യത്തിൽ കുഴപ്പമില്ല, ഹറാമോ ഹലാലോ പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോന്നിനും നമുക്കൊരു ലളിതവൽക്കരണം വന്നു പോയിട്ടുണ്ടല്ലോ. ആരാണ് നമ്മളിങ്ങനെ വഞ്ചിച്ചെന്നറിയില്ല. ഖുർആൻ ആവർത്തി ചോദിക്കുന്ന ചോദ്യം, യാ അയ്യുഹൽ ഇൻസാനു, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിന്റെ നാഥന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ വഞ്ചിച്ചത്? ആരാണ് നമ്മളെ വഞ്ചിച്ചത്? ആരാണ് നമ്മളെ ഇങ്ങനെ ആക്കി തീർത്തത്? ഏത് ഉപദേശങ്ങളാണ് നമ്മെ ഈ വക ഈ രീതിയിലേക്ക് മാറ്റിയത്? ഏത് ഉപദേശ കേന്ദ്രങ്ങളാണ് നമ്മളെ ഇങ്ങനെ തെറ്റായ വഴിക്ക് നയിച്ചത്? പഠിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും തമ്പുരാന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുക എന്ന ഇസ്തിഖാമത്ത് അത് നിങ്ങൾക്ക് സാധ്യമാവണം. പ്രവാചകരെ, നിങ്ങൾക്കതിന് കഴിയണം, നിങ്ങളെ കൂടെയുള്ളവർക്കും കഴിയണം. അതുകൊണ്ട് അള്ളാഹു വെച്ച പരിധി ലംഘിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. വരാത്തതാവ് ഇന്നഹു വിമാ തഅമലൂന ബസീർ, നിശ്ചയം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഈമാനും ഇസ്തിഖാമത്തും.